അറക്കൽ മാധവനുണ്ണി വീരശൂര പരാക്രമിയായ അറക്കൽ മാധവനുണ്ണിയുടെ വീടായിട്ട് ചിത്രീകരിച്ചത് ഈ ചേലൂർ മനയാണ്. ഇവിടെ വെച്ചിട്ടാണ് അതിൽ ആ ക്യാരക്ടർ മുങ്ങി മരിക്കുന്നത്. പൂർണ്ണിമ ചേച്ചിയുടെ ക്യാരക്ടർ മുങ്ങി മരിക്കുന്നത് ഈ ഒരു കുളത്തിൽ വെച്ചിട്ടാണ്. അവിടെ ശിവരാമൻ ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും, കാർ ഇവിടെ നിർത്തിയിട്ടുണ്ടാവും, ശിവരാമൻ ഇവിടെ നിൽക്കുന്നുണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ക്ഷേത്രം കാണും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറാണ്. തൃപ്രയാറുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ, അതായത് ആ കനാൽ, ഇത് കനാലാണ് അല്ലേ, കനോലി കനാലാണ്. എൻ്റെ കൂടെ ഉള്ളത് സുധീഷേട്ടൻ. സുധീഷേട്ടൻ ഇവിടെ തന്നെയാണ് സ്ഥലം, വടനപ്പള്ളിയാണ് സ്ഥലം, അടുത്ത് തന്നെയാണ്. അപ്പോൾ ഭംഗിയുള്ളൊരു ലൊക്കേഷൻ കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ, ഞങ്ങൾ അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷാജി കൈലാസ് സാർ സംവിധാനം ചെയ്ത 2000 പുറത്തിറങ്ങിയ നമ്മുടെ മമ്മൂക്ക വല്യേട്ടനായി എത്തിയ സിദ്ദിഖേട്ടൻ, മനോജ് കെ ജയൻചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് സുധീഷേട്ടനൊക്കെ അഭിനയിച്ച സിനിമയായ വല്യേട്ടൻ്റെ സിനിമ ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ഇവിടെ അടുത്ത് പരിസര പ്രദേശങ്ങളിലൊക്കെയാണ് അതിൻ്റെ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ തൃപ്രയാർ ശ്രീരാമസ്വാമിയെ തൊഴുതിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കിഴക്കേ നടയിലാണ് ഉള്ളത്. അപ്പോൾ ഇതാ നേരെ കാണുന്നതാണ്, ഭംഗിയുള്ളൊരു വ്യൂ കണ്ടോ. അതാ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭംഗിയുള്ളൊരു വ്യൂ കണ്ടോ. ഇതാ ആ പാലം, കനോലി കനാലിൻ്റെ കുറുകെയുള്ള പാലം ഇതാ കാണുന്നു. ഇത് മീനൂട്ട് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്, തൃപ്രയാർ. അതെ, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രത്യേകമായിട്ടുള്ള ഒരു വഴിപാടാണ് മീനൂട്ട്, മീനിനെ ഊട്ടുന്നത്. ആ കാണുന്ന ആ ഭാഗത്താണ് ആൾക്കാർ കണ്ടോ മീനിനെ ഊട്ടുന്നുണ്ട്. ഭംഗിയുള്ളൊരു ക്ഷേത്രം. അപ്പോൾ പോസിറ്റീവ് നോട്ട് തന്നെ നമ്മൾ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് എന്തായാലും ഞാനും സുധീഷേട്ടനും കൂടി വല്യേട്ടൻ സിനിമയുടെ അവിടെ അടുത്താണ് ലൊക്കേഷൻ, അങ്ങോട്ട് പോകാം അല്ലേ. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളങ്ങനെ ആദ്യത്തെ ലൊക്കേഷൻ, വല്യേട്ടൻ സിനിമയുടെ ആദ്യത്തെ ലൊക്കേഷനെത്തി, തൃപ്രയാറിനടുത്തുള്ള ചേലൂർ മന. ചേലൂർ പഴയ മനയാണ്, 100+ വർഷം പഴക്കമുള്ള ചേലൂർ മന. ഇന്ന് കുറച്ച് കാട് പിടിച്ച് കിടക്കണം, ആരും ഇവിടെ താമസമില്ല കേട്ടോ. അപ്പോൾ ഈ മനയിൽ വെച്ചിട്ടാണ് നമ്മുടെ അറക്കൽ മാധവനുണ്ണി, വീരശൂര പരാക്രമിയായ അറക്കൽ മാധവനുണ്ണിയുടെ വീടായിട്ട് ചിത്രീകരിച്ചത് ഈ ചേലൂർ മനയാണ്. എട്ടുകെട്ടാണ്. അതെ, എട്ടുകെട്ടാണല്ലേ. ആ എട്ടുകെട്ടാണിത്. അതായത് രണ്ട് നടുമുറ്റമാണ് ഉള്ളിലുള്ളത്. ഇതല്ലേ മന അല്ലേ, ഇത് പത്തായപ്പര ആയിരിക്കും അല്ലേ. ആ പത്തായപ്പര അത്. അപ്പോൾ അത്, അപ്പോൾ ഇതാണ് നമ്മുടെ അറക്കൽ മാധവനുണ്ണിയുടെ വീടായിട്ട് ചിത്രീകരിച്ച വീട്. അപ്പോൾ ഇവിടെ ഒരുപാട് സീൻസ് വല്യേട്ടനില്ല. അന്നത്തെ സൂപ്പർ ഹിറ്റ് മൂവിയാണ് വല്യേട്ടൻ, ഷാജി കൈലാസ് സാറിൻ്റെ സൂപ്പർ ഹിറ്റ് മൂവിയാണ്. അറക്കൽ മാധവനുണ്ണിയും അനിയന്മാരും താമസിച്ച വീടാണിത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ്, അതായത് മാധവനുണ്ണി ആദ്യം വീട്ടിലേക്ക് വരുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്, അതായത് ഫസ്റ്റ് സീനുകളൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ മാധവനുണ്ണി വരുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഇപ്പോൾ കാട് പിടിച്ച് ഇവിടെ ഒരു മതിൽ സെറ്റ് ഇട്ടതായിരുന്നു, പക്ഷേ അതിൽ കൂടെ ഒരു വഴിയുണ്ട്. അതിൽ കൂടെ മാധവനുണ്ണിയുടെ കാർ ഇങ്ങനെ ഓടിച്ച് വന്ന് ഇവിടെ നിർത്തും. ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഇറങ്ങും മാധവനുണ്ണി. ഇവിടെ ഇറങ്ങിയിട്ട് അനിയന്മാരൊക്കെ കൂടി ഇറങ്ങിയിട്ട് അപ്പോഴാണ് ഇറങ്ങി ഉടനെ ഒരു പാട്ട്, ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് അവർ വരുമ്പോൾ തന്നെ പാട്ടാണ്, മാനത്തെ മണിത്തുമ്പ മുത്തേന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ആ പാട്ട് തുടങ്ങുന്നു ഇവിടെ വെച്ചിട്ടാണ്. ആ ഡാൻസ്, ആ ഡാൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടി വന്നിട്ട് ഡാൻസ് കളിക്കുന്നൊരു ഇതാണ്. പക്ഷേ അതിലൊരു കാര്യം പറയാനുള്ളത്, ഫ്രണ്ട് പോർഷനിൽ, ഈ മനയുടെ ഫ്രണ്ടിൽ ഇത് ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്ത് സെറ്റ് ഇട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫ്രണ്ട് പോർഷൻ സെറ്റ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ ഇത് അതേപടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും ഒരു മാറ്റമില്ല. അതെ, ഈ ഭാഗവും അതെ, ആ ഭാഗവും അതെ, ഒരു മാറ്റമില്ല. അപ്പോൾ ഇവിടെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് സീൻസ് നമ്മുടെ ആ പാട്ടിന് ശേഷം, പിന്നെ നമ്മുടെ സിദ്ദിഖേട്ടൻ, സിദ്ദിഖേട്ടൻ ഇങ്ങനെ രഘു ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട്, ജീപ്പ് നിർത്തിയിട്ട് ഇങ്ങനെ കയറി വരും. അപ്പം നമ്മുടെ സുധീഷേട്ടൻ്റെ ക്യാരക്ടർ അവിടെ പാട്ടും കേട്ട് കിടക്കുന്നുണ്ടാവും. പാട്ടും കേട്ട് കിടക്കുമ്പോൾ എന്തോ തമാശയ്ക്ക് ചോദിക്കും. അപ്പോൾ നൊണ്ടി എന്ന് വിളിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര വിഷമാവും, വിഷമമായിട്ട് എന്നെ എല്ലാവരും നൊണ്ടി വിളിക്കുന്നതോടെ കരയാൻ തുടങ്ങുമ്പോൾ അവനെ ആശ്വസിപ്പിച്ചിട്ട് തിരിച്ചു പോകണം. തിരിച്ചു പോകുമ്പോൾ എന്തോ പറയുമ്പോൾ വീണ്ടും നൊണ്ടി വിളിച്ചിട്ട് അവനെ പോകുന്നൊരു സീനാണ്, കളിയാക്കിയിട്ട് പോകുന്നൊരു സീനാണ്. അത് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാധവനുണ്ണിയെ കാണാൻ നമ്മുടെ മുഹമ്മദ് ഇലിയാസ് എന്ന് പറയുന്ന പോലീസുകാരനെ അവതരിപ്പിച്ചിരിക്കുന്ന ക്യാപ്റ്റൻ രാജുചേട്ടനാണ്. ക്യാപ്റ്റൻ രാജുചേട്ടൻ വരുന്നത് ഇവിടെയാണ്. ഇവിടെ വന്ന് ഇങ്ങനെ കയറും, ജീപ്പ് നിർത്തിയിട്ട് അങ്ങനെ കയറി ആളെ കാണുന്നതാണ്. പഴയ പോലെയല്ല, ഡിപ്പാർട്ട്മെൻറ്റിൽ പോലീസുകാരനല്ലാണ്ടാണ് ഞാൻ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് സംസാര രംഗങ്ങളുണ്ട്. അതെല്ലാം ചിത്രീകരിച്ച് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോഴാണ് നമ്മുടെ മാധവനുണ്ണിയുടെ അനിയൻ ഇറങ്ങുക, കോളേജിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുക, ചെറിയ അനിയൻ. അപ്പോൾ ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. അത് രണ്ട് സീൻസ് ആട്ടോ പ്രധാനമായിട്ട് ഓർമ്മ വരുന്നത്. പിന്നെ ഒരു സീനും കൂടി ഉണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് പറയുകയാണ്, അതും കൂടി പറയാം. ഇവിടെ നമ്മുടെ അതായത് ചെറിയ അനിയനെ, ഏറ്റവും ചെറിയ അനിയൻ, കോളേജിൽ പഠിക്കുന്ന അനിയനെ തല്ലും, അതായത് ആ കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥി തല്ലും, മമ്പറം ബാവ അല്ലേ, ബാവയുടെ മകൻ തല്ലും.
തല്ലിയിട്ട് അവനെ കൊട്ടേഷൻ കൊടുത്തിട്ട് അവനെ തല്ലി ഇതാക്കും. അപ്പോൾ കാട്ടിപ്പള്ളി പാപ്പൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് നമ്മുടെ കലാഭവമണിച്ചേട്ടൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കലാഭവമണിച്ചേട്ടനെ ആണ് കൊട്ടേഷൻ കൊടുക്കുന്നത് നമുക്ക് തന്നെ ഏറ്റവും ചെറിയ അനിയാണ്. അപ്പോൾ ആ അനിയൻ തല്ലിയിട്ട് പിന്നെ ആ ഒരു അവനെ ഒരുപാട് തല്ലുന്ന ഒരു സീനുണ്ട്. ചെറിയ അനിയനെ തല്ലുകൊള്ളുമ്പോൾ അത് വേദനിച്ചിട്ട് അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ രാജേട്ടൻ പോലീസുകാരങ്ങനെ വരും. അപ്പോൾ നമ്മുടെ മമ്മൂക്ക അവിടെ നിന്നിട്ടാണ് സംസാരിക്കുക, എൻ്റെ ചെക്കനെ തൊട്ടവൻ എനിക്ക് ഇതാവുന്നില്ല, എന്താ ഞാൻ കൊടുക്കേണ്ടത്, എന്താ വെച്ചാൽ പറ, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ എൻ്റെ ചെക്കനെ തൊട്ടവനെ വെറുതെ ഇരുത്തരുത്, നിനക്ക് ധൈര്യമുണ്ട്, നീ പിടിക്കുന്ന ക്യാപ്റ്റൻ രാജേട്ടനോട് പറയുമ്പോൾ ഉടനെ ഇവിടെ നിന്ന് റിപ്ലൈ കൊടുക്കും, എനിക്ക് നിങ്ങൾ അങ്ങനെയല്ല സഹായിക്കേണ്ടത്, നിങ്ങൾ ആളായിട്ടാണ് സഹായിക്കേണ്ടത്, പണമല്ല വേണ്ടത് എന്ന് പറയുമ്പോൾ കാട്ടിപ്പള്ളി പാപ്പനാണ് അവന് കൊന്നത്, ഐ മീൻ കൊന്നത് പറഞ്ഞാൽ കുത്തിയത്. അപ്പോൾ അതിന് പകരം ചോദിക്കാൻ നമുക്ക് അവിടെ തന്നെ തമിഴ്നാട് തന്നെ പോകണമെന്ന് പറയുന്ന ഒരു സീനാണ്. അപ്പോൾ എല്ലാവരും കൂടി പോകാൻ തീരുമാനിക്കുന്നത് ഇവിടെ നിന്നാണ്. മമ്മൂക്കത് അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ആ ഡയലോഗൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അഴികളും അതിൻ്റെ താഴെയുള്ള അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ നമുക്കിവിടെ പ്രധാനമായിട്ടുള്ളത് ഇതാണ് പഴയ ചേലൂർ മനയുടെ ഒരു ഭാഗം. പഴയ ഇവിടെ വെച്ചിട്ടും ഒരുപാട് സീൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എവിടെ വെച്ചിട്ടാണ് നമ്മുടെ മമ്മൂക്ക ചെറിയ അനിയനെ ബെൽറ്റ് എടുത്ത് തല്ലും. ഇവനാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് അറിയുമ്പോൾ, അതായത് ആദ്യം അറിയില്ല മമ്മൂക്കയ്ക്ക്, അതായത് അനിയനാണ് കാട്ടിപ്പള്ളി പാപ്പന് കൊട്ടേഷൻ കൊടുത്തതെന്നുള്ള അറിയില്ല. പിന്നെ അത് പിന്നീട് അത് അറിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതെടുത്ത് തല്ലുന്നത് ഇവിടെ വെച്ചിട്ടാണ് തോന്നുന്നത്. അതോ എട്ടുകെട്ടിൻ്റെ ഉള്ളിലാണോ അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഏകദേശം പടം വരെ തോന്നി. പക്ഷെ എന്തായാലും പഴയ തൂണുകൾ കണ്ടോ, പഴയ ഈ ഒരു വരാന്തി കഥയെ കാണിക്കുന്നുണ്ട്, ഒരു സീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വരാന്തി തൂണുകളൊക്കെ ആ സീനിൽ ഒരു ആ സിനിമയിൽ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉൾഭാഗം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സീനിലോട്ട് പോവാം. അനൗദ്യോഗിക വേഷത്തില് റബ്ബറും ഉള്ളവനൊക്കെ വിഷം വാങ്ങിച്ച് നിന്നാൻ കാശില്ലാണ്ട് നടക്കുക. ഈ ശിഖണ്ഠിയുടെ വേഷം വലിത്തെറിഞ്ഞ് ഇനിയുള്ള കാലം ആണുങ്ങളെ പോലെ ജീവിക്കാൻ പറ എത്ര ലക്ഷം മാധവൻ ഉണ്ടീസുകളിൽ ഡിപ്പാർട്ട്മെന്റ് തിരിയുന്നവനാണ് കാട്ടിപ്പള്ളി പപ്പൻ. തമിഴ്നാട്ടിൽ എവിടെ ഒരു ഒളിത്താവളത്തിലേക്ക് അവൻ പറക്കും. ഏതാണ് ദിവാങ്കോട്ടിന്റെ ഒരു മോഡല് അത് പറയാനല്ലേ, അതായത് ഇതല്ലേ ആ മറ്റേ ഇരിക്കുന്ന സ്ഥലം അല്ലേ. ആ അത് ശരിയാ, നല്ല രസം കിട്ടും ഇത് കൂടെ നടക്കുമ്പോ, നല്ല രസം ഇതിൽ കൂടെ നടക്കുമ്പോൾ. എന്താ വെച്ചാൽ പഴമ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഈ ഒരു വാതിൽ മാത്രം നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ അവർ, അതൊക്കെ ഒരു കേടുമില്ല, മരത്തിനൊന്നും ഒരു കേടുമില്ല അല്ലേ. അടിപൊളി നല്ല പഴമ നിറഞ്ഞ ഒരു തറവാടാണ് ചേലൂർ മന കേട്ടോ. പഴയ മനയാണ് ചേലൂർ മന. എന്താ പറയുക, പഴയ ഓടുകളും കാര്യങ്ങളൊക്കെ ഇട്ട് എന്താ കണ്ടോ. ഇതാണ് പറഞ്ഞത് ദിവാൻ കോട്ടിൻ്റെ മോഡൽ ഇങ്ങനെ പണി കഴിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞത് കേട്ടോ. ഇതാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ വേറെ പല സീൻസും ഓർമ്മ വരും. അതായത് ആ സിനിമയിലെ തന്നെ ഒരുപാട്, പിന്നെ ഉള്ളിൽ ഞാനുള്ള സീൻസ് ഒരുപാട് പറയുന്നില്ല കേട്ടോ, കാരണം നമുക്ക് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഭയങ്കര ലെങ്ത്താവും വീഡിയോ, അതുകൊണ്ട് പറയുന്നില്ല. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ വേറെ കുറേ സീൻസ്, നമ്മുടെ മമ്പറം ബാവയുടെ അനിയനെ കാട്ടിപ്പള്ളി പാപ്പം കുത്തിയിട്ട് അവസാനം മരിക്കുമല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് വരും മരിച്ചു. അപ്പോൾ അത് കേട്ടിട്ട് ഉടനെ മമ്പറം ബാവ കുഴിച്ച് അവരുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്കാരെയും ഗുണ്ടകളെയും കൂട്ടി വരുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് എനിക്ക് നിൻ്റെ അനിയനെ വേണം, പകരം ചോദിക്കാൻ വന്നാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഇവിടെ വന്ന് ഇവിടെ നിന്നിട്ട് പറയും, ഞാൻ ഒരുപാട് നിന്നോട് ആശ്വസിപ്പിക്കാൻ വേണ്ടി കുറേ വാക്കുകൾ പറയും, പക്ഷേ ക്ഷമ ചോദിക്കും, പക്ഷേ ഒന്നും വഴങ്ങില്ല. എനിക്ക് നിൻ്റെ അനിയനെ തന്നെ വേണം പറയുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എൻ്റെ അനിയനെ, എനിക്ക് അവനെ വിട്ടു തരാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നൊരു സീനാണ്. പിന്നെ അതിന് ശേഷം ഒരു ഫൈറ്റ് സീനുണ്ട് ഇവിടെ, അതും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ പ്രധാനപ്പെട്ട സീന് നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടൻ ഈ കാട്ടിപ്പള്ളി പാപ്പൻ ജയിലിലാവും. അപ്പോൾ അവളുടെ പെങ്ങളെയും വിളിച്ചിട്ട് വരുന്നതാണ് ദാസൻ. ദാസൻ പെങ്ങളെ കാട്ടിപ്പള്ളി പാപ്പൻ്റെ പെങ്ങളെ ഇവിടെ താമസിപ്പിക്കാൻ വേണ്ടി വിളിച്ച് വരുന്ന ഉള്ളിൽ എന്നിട്ട് ഉള്ളിലേക്ക് കയറ്റുന്ന ഒരു സീനാണ്, അതും ഷൂട്ട് ചെയ്തിരിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ വേറൊരു സീൻ അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന മമ്മൂക്കയാണ് ഇവിടെ, ഐ മീൻ അറക്കൽ മാധവനുണ്ണി, അറക്കൽ മാധവനുണ്ണിയുടെ ഈ തറവാട്ടിലേക്ക് കുഞ്ഞിക്കാവ് എന്നുള്ള കഥാപാത്രം സുകുമാരി ചേച്ചിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സുകുമാരി ചേച്ചി വരുന്നൊരു ഇതുണ്ട്. അപ്പോൾ പിള്ളേരെ നോക്കാൻ വേണ്ടി വരികയാണ്, അതായത് അനിയന്മാരെയൊക്കെ നോക്കാൻ വേണ്ടി വരുന്നൊരു സീനും ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സീനിലാണ് മാധവനുണ്ണി വരുന്ന ഇങ്ങനെ ഉള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് കയറുമ്പോൾ സുധീഷേട്ട് അങ്ങനെ കാലിങ്ങനെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതേ അങ്ങോട്ട് നോക്കുക, ഇടത്തേമ്മ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ നമ്മുടെ ശോഭൻ ചേച്ചി വാതിൽ തുറന്ന് ഇങ്ങനെ വരുന്നൊരു സീനാണ്. അപ്പോൾ ആദ്യമായിട്ട് ശോഭന ചേച്ചി ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറുന്നത് ഇവിടെ നിന്ന് വരുന്നു തോന്നുന്നു. ഈ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് അല്ലേ സുഷേട്ടാ. ഇവിടെ നിന്ന് വന്നിട്ട് അങ്ങനെ ആ ഫ്രണ്ട് പോർഷനിലൂടെ സെറ്റിട്ട ഭാഗത്ത് ഇങ്ങനെ രണ്ടുപേരും കൂടി വലതുകാലം വെച്ച് വിളക്കും പിടിച്ച്
കയറുന്ന ഒരു സീനാണ്. അപ്പോൾ ശോഭനെ അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു സീനാണ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതും ഒരു സീനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരുപാട് ഓർമ്മ വരുന്ന സീനാണ്. പിന്നെ സുധീഷേട്ടനാണ് പറഞ്ഞത് അതേതായിരുന്നു സീന് ഫ്രണ്ടിൽ അല്ലേ, ഇവിടെ അങ്ങോട്ട് കാണുന്നില്ല, അതായത് ഇവിടെ അങ്ങോട്ട് വ്യൂ ഇല്ല, ഈ മതിലിൻ്റെ അപ്പുറത്താണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെയാണ് നമ്മുടെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ നമ്മുടെ അഗസ്റ്റിൻ ചേട്ടനും സുധീഷ് ചേട്ടനും കൂടെ നടന്നു വരുമ്പോൾ ഒരു മരത്തിന്റെ അല്ലേ ആ സീനല്ലേ, മരത്തിന്റെ ചോട്ടിൽ നിന്ന് ആൽത്തറ പോലത്തെ ഇതിൽ നിന്ന് ബാക്കിൽ നിന്ന് അടിക്കും അഗസ്റ്റിൻ ചേട്ടനെ, അടിച്ചിട്ട് സുധീഷ് ചേട്ടനെ തട്ടിക്കൊണ്ടുപോകും. എന്നിട്ടാണ് ക്ലൈമാക്സിൽ ഈ പടക്കം വെച്ചിട്ട് പൊട്ടിക്കാൻ നിൽക്കുന്നത് ആ ഒരു സീൻ. അപ്പോൾ ആ മരവും ആ ആൽച്ചോടും അവിടെയാണ് കേട്ടോ, അത് അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിരിക്കും, അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട സീൻസ്, ഈ ഫ്രണ്ട് പോർഷനിലെടുത്ത പ്രധാനപ്പെട്ട സീൻസ് കേട്ടോ. സ്വന്തം വീട് പോലെ കരുതുക എന്നല്ല ഞാൻ പറയാ, സ്വന്തം വീട് തന്നെയാണ്. ആ കുഞ്ഞുക്കാവ് വന്നോ, എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? എന്റെ അനിയൻ കുട്ടിന്റെ മയ്യത്തടക്കം കഴിഞ്ഞ് എന്റെ അനിയനെ ഓനെ കൊല്ലിച്ചത് ബാബ. എന്റെ കയ്യോ കാലോ നീ ചോദിക്കേ, വെട്ടി ഞാൻ തരും. കുറച്ച് വെള്ളം കെടികൾ എടുക്കാൻ പറ, കാലിലെപ്പടി ചെളിയ. കാല് തനിച്ചു കഴിഞ്ഞാ പോരാ, ഒരാള് കൂടിയുണ്ട്, ഇപ്പൊ വരൂ. അപ്പൊ ഞങ്ങള് ചേലിയൂർമനയുടെ ബാക്ക് സൈഡിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ ബാക്ക് സൈഡിൽ വന്നപ്പോ സുധീഷ് ചേട്ടാ നമുക്കൊരു സീൻ പറഞ്ഞു. ഏതാ സുധീഷ് ചേട്ടാമാരൊക്കെ അകത്ത് പൂട്ടിട്ടിട്ട് പിന്നെ അവര് ഈ കിണറിന്റെ മുകളില് ഒരു പലക വെച്ചിട്ട് ഈ കിണറിന്റെ മുകളിലാക്കിട്ടാണ് അത്. അതായത് മമ്മൂക്ക അനിയന്മാരെ ഉള്ളിൽ പൂട്ടിയിടും, എന്നിട്ട് അപ്പൊ അവര് രക്ഷപ്പെടാൻ വേണ്ടിട്ട് പാലം ഒരു മരത്തിന്റെ പലക അങ്ങനെ കുറുകി വെച്ചിട്ട്, ഇത് കിണറാണ് കേട്ടോ, ആക്ച്വലി കാട് പിടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. അതിൽ ഇതാ ആ മറ്റേ വള്ളം കോരുന്ന കപ്പി ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ആ പാലം വെച്ചിട്ട് അനിയന്മാരെല്ലാം അങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സീന്, അതും ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പഴയ ബാക്ക് സൈഡാണ്, അതെ ഉള്ളിൽ കാണാൻ പറ്റുണ്ടോ, എന്തായാലും കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ കാണാതാ. ഇതൊക്കെയാണ് ഉള്ളിലുള്ളത്. എന്തായാലും നല്ല പഴയ വാതിലുകളും ഏകദേശം 100 മുകളിൽ വർഷം പഴക്കമുണ്ടെന്നല്ലേ പറഞ്ഞത്. എന്തായാലും കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അത്രയും പഴക്കം, അതിനേക്കാളും പഴക്കം തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാൻ സാധിച്ചത്. ഇനി ഫ്രണ്ടിലോട്ട് പോയിട്ട് ജസ്റ്റ് ഒരു സീൻ കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫ്രണ്ട് പോർഷനിലേക്ക് വന്നു. ഇവിടെ ഒരു സീൻ കൂടി പറയേണ്ടതെന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ സുധീഷ് ഏട്ടൻ മമ്മൂക്കാനോട് ഈ സെറ്റിട്ട സ്ഥലത്ത് വെച്ചിട്ട് ചോദിക്കുക അനിയന്മാരെല്ലാവരും കൂടി, ഏട്ടന് ഇതുവരെ വലിയേട്ടൻ ഇതുവരെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ലേ, ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ പറയുമെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളെയൊക്കെ തന്നെയാണ് ഇഷ്ടം, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു തടസ്സമില്ല, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തിത്തരാമെന്ന് പറയുന്നൊരു സീനുണ്ട്. ആ ഒരു സീനും ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. പിന്നെ സുധീഷ് ഏട്ടൻ പറഞ്ഞു ഇവിടെ ചിത്രീകരിച്ച വേറെ സിനിമകൾ ഏതൊക്കെയാണ്, ഒന്ന് രണ്ട് സിനിമകളും കൂടി, പിന്നെ തമിഴ് സിനിമ, നമ്മുടെ വിജയകാന്തിന്റെ നരസിംഹ ഓക്കെ, അങ്ങനെ ഒരു സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇവിടെ തൃപ്രയാറുള്ള തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറുള്ള ചേലൂർ മനയും കാഴ്ചകളും. ഇനി നമുക്ക് അടുത്ത ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ വേറെ ലൊക്കേഷൻ അങ്ങോട്ട് പോവാ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചേലൂർമനയുടെ പുറത്ത് ഈ ഇതാ ഒരു കുടുംബക്ഷേത്രം ഉണ്ട് അവരുടെ, അതിൻ്റെ ഫ്രണ്ടിൽ വന്നു. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് അതിൻ്റെ കുളമുണ്ട് അല്ലേ, ക്ഷേത്രത്തിൻ്റെ കുളമല്ലേ, അതെ അതെ, ഇവിടെ ഇവിടെ ഒരു കുളമുണ്ട്. ആ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു കുളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കില്ല, ഒന്നും ഇല്ല കുളം ഇല്ല. അപ്പോൾ ഈ ഒരു കുളത്തിൻ്റെതാ ഈ ഒരു കുളപ്പേരുടെ ഇവിടെ വെച്ചിട്ടാണ് ഇതാ കാട് പിടിച്ച് കിടക്കുക കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കലാഭവൻ കാട്ടിപ്പള്ളി പാപ്പൻ്റെ പെങ്ങൾ വന്നിട്ട് ഇതാ ഇവിടെ കാണിച്ചു തരാം. പെങ്ങൾ വന്ന് കുളിക്കുമ്പോൾ അമ്മി കുളിക്കാൻ വരുമ്പോൾ ഇവിടെ നമ്മുടെ മമ്മൂക്കാൻ്റെ ചെറിയ അനിയൻ ഇവിടെ സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ അതെ ഇവിടെ ഇവിടെ സിഗരറ്റും വലിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ പെങ്ങൾ വന്ന് എന്തോ എറിയുമ്പോൾ ആളങ്ങോട്ട് വീഴും. അപ്പോൾ അങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്, ഐ മീൻ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ അവളെ പൂർണിമ ചേച്ചി പിടിച്ചിട്ട് വെള്ളത്തിക്കിട്ടിട്ട് അങ്ങനെ പോവും. അവൾ രക്ഷപ്പെടുന്നല്ലേ വിചാരിക്കുക, പക്ഷേ ഇവിടെ വെച്ചിട്ടാണ് അതിൽ ആ ക്യാരക്ടർ മുങ്ങി മരിക്കുന്നത്. പൂർണിമ ചേച്ചിയുടെ ക്യാരക്ടർ മുങ്ങി മരിക്കുന്നത് ഈ ഒരു കുളത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട ഇത് നടന്നത് ഇവിടെയാണ്. പിന്നെ ആ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ശവം കാണുമ്പോൾ സുധീഷേട്ടൻ കാണും അല്ലേ, സുധീഷേട്ടൻ കണ്ടിട്ട് ഇത് അവിടെ ബോഡി അവിടെ കിടക്കുന്നു എന്നിട്ട് പേടിച്ചിട്ട് ഓടുന്നൊരു സീനുണ്ട് സുധീഷേട്ടൻ ഇതും കണ്ടിട്ട്. ഇതാ ഇങ്ങനെയാണ് ഓടുന്നത്. പക്ഷേ അന്ന് ഇവിടെ എന്താണ് വ്യത്യാസം വെച്ചാൽ, അപ്പോൾ ആ കുളം എന്താണ് എന്താ ഇവിടെ ഒരുപാട് വ്യത്യാസം വെച്ചാൽ, ആ സീനിൽ സുധീഷേട്ടൻ ഓടുമ്പോൾ രണ്ട് സൈഡും മതിലുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കാട് പിടിച്ചിട്ട് ഒന്നും കാണാത്തൊരവസ്ഥയെ, അന്ന് ഇവിടെ ക്ലിയർ ആയിട്ടുള്ളൊരു പാതയായിരുന്നു ഇങ്ങനെ പോയിട്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാ കേട്ടോ, കറക്റ്റ് അല്ലേ. അതുപോലെ എന്നിട്ട് അവിടെ നിന്ന് അപ്പോഴേ ആൾക്കാർ ഓടി വരും, അപ്പോൾ അവരോടൊക്കെ പറയുന്നത് അവിടെ ശവം കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന ഒരു സീൻ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇവിടെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം കേട്ടോ, ഇവിടെ നിന്ന് പോയിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം.
ഒരു ചാൻസ് ആ നീന്തൽ പഠിക്കാൻ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വല്യേട്ടന്റെ ചേലൂർ മനയിൽനിന്ന് നേരെ വന്നത് അടുത്ത ലൊക്കേഷനിൽ എത്തി. ഇത് ചാവക്കാടുള്ള സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? മാടേക്കടവ്. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടന്റെ പേര് രജീഷ്. അപ്പൊ ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ ഈ മേലേപ്പുര വീട്ടിലാണ് ആ മറ്റേ സായികുമാർ ചേട്ടന്റെ വീടായിട്ട് ചിത്രീകരിച്ചത്. മേലേപ്പുര എന്ന് പറയുന്ന വീടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ പോയി ചോദിച്ചു, ഇവിടെ പോയി ചോദിച്ചപ്പോൾ നമുക്ക് പെർമിഷൻ ഇല്ല, അവർ വന്ന വഴിക്കിനെ പറഞ്ഞു തരില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പുറത്തുനിന്ന് നമുക്ക് മാക്സിമം കാണാവുന്ന കാണിച്ചു തരാനേ ഇതുള്ളൂ. എന്താ വെച്ചാൽ മാക്സിമം ഇത്രേ കാണുള്ളൂ, ദൂരെയാണ്. അതിൽ സായികുമാർ ചേട്ടന്റെ വീടായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏ അവിടെയാണ് ഗേറ്റ് കേട്ടോ, അവിടെ ഗേറ്റ്, അവിടെ സായികുമാർ ചേട്ടൻ്റെ വീട്. നമ്മുടെ മമ്മൂക്ക ആദ്യത്തെ ആ സീനിൽ തന്നെ വന്ന് സായികുമാർ ചേട്ടനെ തല്ലാൻ വരുന്നൊരു സീനുണ്ട്. കൊല്ലാൻ നോക്കിയ വെടിവെച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ സായികുമാർ ചേട്ടനെ വന്ന് പകരം ചോദിക്കുന്ന ഒരു സീനും, പിന്നെ നമ്മുടെ ഇന്നസെൻറ്റ് ചേട്ടൻ വന്നിട്ട് ഈ സായികുമാർ ചേട്ടൻ്റെ അച്ഛനെ വന്നിട്ട് പകരം ചോദിക്കുന്ന ഒരു സീനും ഒക്കെ എടുത്തിട്ടുണ്ട്. മാക്സിമം ഇതാട്ടോ, ഈ കാടേ കാണുന്നുള്ളൂ, ഇതിൽ വേറെ ഒന്നും കാണുന്നില്ല. ദൂരെയാണ് വീട്, വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതാ ആ ഭാഗത്താണ് തറവാട് വരിക, അതിന് മതിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രേ കാണിച്ചു തരാൻ പറ്റുള്ളൂ, അതിലൊരു വിഷമമുണ്ട് കേട്ടോ. വേറെ ഒന്നും നമുക്ക് ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞു ചേട്ടൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ചേട്ടാ ഇവിടെ വേറെ ഏതൊക്കെ സിനിമകൾ എടുത്തിരിക്കുന്നത്? ഇവിടെ ദേവാസുരം എടുത്തിട്ടുണ്ട്, പിന്നെ അഗ്നിദേവൻ, പിന്നെ അതുപോലെ പിന്നെ മോഹൻലാലിന്റെ തന്നെ ആയിട്ട് പിന്നെ കുറച്ച് പടം കൂടി വാമനപുരം ബസ് റൂട്ട്, അല്ല ആറാം തമ്പുരാൻ അല്ല, നരസിംഹം, കുറച്ച് പടങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് പടങ്ങൾ. പിന്നെ ഒരുപാട് പഴയുള്ള പടങ്ങൾ, ഗുരുവായൂർ കേശവൻ, അങ്ങനെ ഒരുപാട് പഴക്കമുള്ള പടങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു കാണാൻ തന്നെ കേട്ടോ, ഞങ്ങൾ ഉള്ളിൽ പോയി കാണാൻ തന്നെ ഒരു സംഭവമുള്ളൊരു വീടാട്ടോ. അതായത് കാണേണ്ട ഒരു വീടാണ്, പക്ഷെ നമുക്ക് ലക്കില്ല എന്ന് പറയാം, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അതാണ് വല്യേട്ടൻ സിനിമയിലെ നമ്മുടെ സായികുമാർ ചേട്ടൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച വീട് നിന്നിരുന്നത് കേട്ടോ. മേലേപ്പുര അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോവാം. അപ്പോൾ ഞങ്ങളങ്ങനെ ചാവക്കാട് നിന്ന് ഇവിടെ എത്തിയത് ഇപ്പോൾ ചൂണ്ടൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ എന്താ വന്നു വെച്ചാൽ ഇവിടെ ഒരു പാടശേഖരം ഉണ്ട് കേട്ടോ. ഇവിടെ ചൂണ്ടൽ പാടശേഖരം. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്, പച്ചപ്പ് നിറഞ്ഞ ഫുൾ പച്ചപ്പായിട്ടുള്ള പാടങ്ങൾ കണ്ടോ. തൃശ്ശൂർ ജില്ലയിലെ പാടങ്ങൾ നമ്മൾ കാണുകയാണ് ഇപ്പോൾ. പാലക്കാട് ജില്ലയിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വല്യേട്ടനിലെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ നമ്മുടെ കാട്ടുപ്പള്ളി പാപ്പൻ്റെ പെങ്ങളെ കൊന്നിട്ട് കാട്ടുപ്പള്ളി പാപ്പൻ പകരം വീട്ടാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ സിദ്ദിഖ് ചേട്ടനും രഘുവും രഘുവിൻ്റെ അനിയൻ സുധീഷ് ചേട്ടനും കൂടി ഇങ്ങനെ വരുന്നൊരു രംഗമുണ്ട്. അത് ഈ റോഡിലൂടെയാണ് വരുന്നത്. അന്ന് ഈ റോഡ് ടാറിട്ടുണ്ടായിരുന്നില്ല, അത് ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ബൈക്കിൽ വരും. ബൈക്കിൽ നിർത്തിയിട്ട് പാപ്പനെ പെട്ടെന്ന് കാണുമ്പോൾ ഇതേ അവിടെ ഒരു തോടിലിരിക്കുന്നുണ്ടാവും പാപ്പൻ. എന്നിട്ട് അത് ഈ സൈഡാണോ ഈ സൈഡാണോ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും പാടത്താണത്, ഈ ഇതാ ഈ സൈഡിലായിട്ടാണത്. അപ്പോൾ ആ തോട്ടിലിരുന്നിട്ട് ഇവരെ ശരിക്കും പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കത്തി കാണും കയ്യിൽ, പാപ്പൻ്റെ കയ്യിൽ കത്തി കാണും. ആ കത്തി എടുത്തിട്ട് വരുമ്പോൾ അങ്ങനെ ഫൈറ്റ് ആകും ഇവർ തമ്മിൽ. അതായത് എന്തിനാ എൻ്റെ പെങ്ങളെ കൊന്നു ചോദിച്ചിട്ടുള്ള ഫൈറ്റ് സീനാണ്. ആ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. മാക്സിമം കത്തി ഇങ്ങോട്ട് കുത്തി കൊല്ലാൻ നോക്കും പാപ്പൻ രഘുവിനെ. പക്ഷേ രഘു സമ്മതിക്കില്ല. ഒടുക്കം നമ്മുടെ വല്യേട്ടൻ വരും, മമ്മൂക്കാൻ്റെ കഥാപാത്രം വന്ന് പാപ്പനെ നിർത്തും. നിർത്തിയിട്ട് പറഞ്ഞ് ചോദിക്കും, നിൻ്റെ പെങ്ങളെ കൊന്നത് ആരാ ഞങ്ങൾക്കും അറിയില്ല, പക്ഷേ എനിക്കത് അറിയണമെന്നുണ്ട്. അവൾക്ക് നീന്തൽ അറിയില്ലെങ്കിൽ, അവൾക്ക് നീന്തൽ അറിയാമെന്ന് പറയും. അപ്പോൾ നീന്തൽ അറിയാമെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ മരിക്കുക? അപ്പോൾ ആരോ കൊന്നതാണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് പാപ്പനെയും കൂട്ടിയിട്ടാണ് പോവുക. ആ പിന്നീടാണ് ശിവരാമനാണ് കൊട്ടേഷൻ കൊടുത്തതെന്നുള്ളത് അറിയുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഈ പാടശേഖരം നമ്മുടെ ചൂണ്ടലിലുള്ളതാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള വേറൊരു ലൊക്കേഷൻ കൂടി, നമ്മുടെ ഒരു തായങ്കാവ് അമ്പലത്തിൻ്റെ അടുത്താണ്, തായങ്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങോട്ടും കൂടി ഒന്ന് പോവുക കേട്ടോ. അവിടെയും കൂടി ഒരു ലൊക്കേഷൻ ഉണ്ട് ചെറുത്. അപ്പോൾ അടുത്ത ലൊക്കേഷൻ എത്തി, അത് തീർന്നു കേട്ടോ. നല്ലൊരു ലൊക്കേഷൻ എത്തി. ഇത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്തുള്ള ചൂണ്ടൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ചൂണ്ടലിലുള്ള തായങ്കാവ് അയ്യപ്പ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഇതേ ഈ വഴിയാണ് വന്നത്. അപ്പോൾ ഇവിടെ എന്താ വന്നു വെച്ചാൽ ഇവിടെ വല്യേട്ടൻ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ്. വല്യേട്ടനിലെ ആദ്യത്തെ ഒരു സീന് നമ്മുടെ ശിവരാമൻ എന്ന് കഥാപാത്രം അവതരിപ്പിച്ചത് സായികുമാർ ചേട്ടനാണ്. സായികുമാർ ചേട്ടൻ വന്ന് ആദ്യം വരുന്നത് അത് ഫസ്റ്റ് സീനിൽ കാണിക്കുന്ന പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം, നമ്മുടെ പാലക്കാട് ജില്ലയിലെ മംഗലാംകുന്നിനടുത്തുള്ള പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം. അത് ആ ഭഗവതി ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു സീനാണ്
നമ്മുടെ ശിവരാമൻ ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും, കാറ് ഇവിടെ നിർത്തിയിട്ടുണ്ടാവും, ശിവരാമൻ ഇവിടെ നിൽക്കുന്നുണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ക്ഷേത്രം കാണും. അപ്പം നമ്മുടെ ഭീമൻ രഘുചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം ഇങ്ങനെ വരും, ഇവിടെ വന്നിട്ട് കാറ് നിർത്തും, കാറ് നിർത്തിയിട്ട് ഇറങ്ങും. ഇറങ്ങിയിട്ടാണ് പറയുക ഇങ്ങനെ ഒരുപാട് കാലമായില്ലേ പക, ആ പക അറക്കൽ മാധവനോടുള്ള ആ പക അങ്ങനെ ഉള്ളിലിരിക്കുന്നുണ്ടെന്ന് പറയുന്ന ആ ഒരു സീൻ. അപ്പോൾ എനിക്ക് വേണ്ടി താൻ മാധവനോട് സഹോ കൊല്ലുമോ എന്ന് പറയുന്ന ആ ഒരു ആ സീനിൽ കറക്റ്റായിട്ട് എന്താ വെച്ചാൽ ഇവർ ചോദിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മരം കാണാൻ സാധിക്കും, കണ്ടോ ആൽമരം. ഇത് ഈ ഒരു ആംഗിളാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഭീമൻ രവിച്ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടാവും, സായികുമാർ ഏട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടാവും, കാറുപടി ഉണ്ടാവും. അപ്പം ഞാൻ ചെയ്യാം, നല്ല മഴക്കോളുണ്ട്, ശിവരാമൻ പൊക്കോ എന്ന് പറയുന്ന ഒരു സീനാണ്, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു സീനാണ്, ഞാൻ ശവം മുന്നിൽ കൊണ്ടിട്ട് വരും എന്ന് പറയുന്ന ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടലിലുള്ള തായങ്കാവ് അയ്യപ്പ ക്ഷേത്രം. തായങ്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു ആൽമരം ഉണ്ട്. പിന്നെ ആ ഒരു മരം ഭയങ്കര ഹൈലൈറ്റ് ആട്ടോ, ആൽമരം കാണാൻ എന്ത് ഭംഗി അറിയോ, അതിൻ്റെ ചില്ലകൾ ഇങ്ങനെ നിൽക്കണാണ്, ഇലകൾ പൊഴിഞ്ഞിട്ട് ഇപ്പോൾ ആൽമരം ഇലകൾ പൊഴിഞ്ഞിട്ടുള്ള നിൽക്കണ സമയമാണ്. ഇതേമാതിരി തന്നെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടായിരുന്നു അല്ലേ, അതേപടി ഉണ്ടായിരുന്നു ആലുകൾ. ആലുകൾ നിറയെ ഉണ്ട് ഇവിടെ, അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളം ഉണ്ട് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്തായാലും സിനിമ ലൊക്കേഷനിൽ വന്നു അപ്പോൾ നമുക്ക് കുളം കൂടി ഒന്ന് കാണിച്ചു തരണമല്ലോ. നല്ല ഭംഗിയുള്ള പടവുകളൊക്കെ ഉള്ളൊരു കുളം കേട്ടോ, എന്ത് ഭംഗിയറിയത് ഇവിടെ കാണാൻ കണ്ടോ. ആ സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതാണ് കുളത്തിലാണെങ്കിലും ഒരു തുള്ളി ചണ്ടിയൊന്നുമില്ല, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല രസം. പിന്നെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ഇതാ പത്തായപ്പരയാണ് ഉള്ളത്, അപ്പോൾ ഓഫീസാണ്. അതെ, ഇപ്പോൾ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഓഫീസല്ല ആക്ച്വലി, പത്തായ പണ്ടത്തെ പത്തായപ്പരയാണ്. അപ്പോൾ അതാണ് തായങ്കാവ് അയ്യപ്പ ക്ഷേത്രം, മുന്നിൽ ഇതാണ് കേട്ടോ. ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം, ഏത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് തായങ്കാവ് അയ്യപ്പ ക്ഷേത്രം ചൂണ്ടലുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വല്യേട്ടൻ സിനിമ കാഴ്ചകൾ കേട്ടോ. വല്യേട്ടൻ സിനിമയിലെ ലൊക്കേഷൻ കാഴ്ചകൾ മെയിനായിട്ട് ഇതൊക്കെയാണ്. ഒരു മുറിവിന് പകരം ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കിയിട്ടില്ലേ തിരിച്ച്? തനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് എന്നെ ഒന്ന് കാണിച്ചതാ. മുറിയിലേക്ക് മജ്ജുരൻ്റെ ശവം കൊണ്ടുവരുമ്പോൾ താനവിടെ ഉണ്ടാകണം. അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ 2000 പുറത്തിറങ്ങിയ ഷാജി കൈലാസ് സാറിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ വല്യേട്ടൻ്റെ സിനിമ ലൊക്കേഷൻ കാഴ്ചകൾ? തൃശ്ശൂർ ജില്ലയുടെ വെറൈറ്റി ഒരുപാട് നല്ല സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റി ഈ വീഡിയോയിലൂടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വല്യേട്ടനും വല്യേട്ടൻ അനിയന്മാരും താമസിച്ച വീടും എല്ലാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ശ്രീജിത്ത് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഒപ്പം നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ എന്തായാലും സുധീഷ് ഏട്ടൻ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ഉണ്ട്. ഇതേമാതിരി സുധീഷ് ഏട്ടൻ നമുക്ക് ഒരു കത്ത് എഴുതിയിട്ടാണ് നമ്മളിങ്ങനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതേമാതിരിയൊക്കെ ഒരുപാട് പരിചയങ്ങൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു എന്താ പറയുക അംഗീകാരമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഒരുപാട് നമുക്ക് പൈസ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇതേമാതിരിയുള്ള ബന്ധങ്ങളാണ് നമുക്ക് വലുത് അല്ലേ. അതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ ശ്രീജിസ് വ്ളോഗിൽ വരുന്നതായിരിക്കും. അതേവരേക്കും എല്ലാവർക്കും ടാറ്റ, ഗുഡ് ബൈ.